സ്നേഹമുള്ളവരെ മക്കൾ എന്തേ കൈവിട്ടു പോകുന്നു എന്ന ഒരു ചിന്ത ഒരെപ്പിസോഡിലൂടെ പങ്കുവെക്കുകയുണ്ടായി എങ്ങനെ അവരെ തിരികെ നേടാൻ കഴിയും ഏതു വിധത്തിലാണ് മക്കളെ സ്വന്തമാക്കാനായിട്ട് നഷ്ടപ്പെടാതെ സൂക്ഷിക്കാൻ കഴിയുക എന്നൊരു ചിന്തയും ആ പങ്കുവെച്ച വിഷയങ്ങൾക്കൊരു പരിഹാരമാർഗവും പറയാം എന്നാണ് ഈ എപ്പിസോഡിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് ഒന്നാമത്തെ കാര്യം ഏത് വിശ്വാസ ജീവിതത്തിൻ്റെ ഭാഗമാണെങ്കിലും മാതാപിതാക്കൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാനും സ്നേഹത്തിലും കൂട്ടായ്മയിലും നന്മയിലും ഒരുമിച്ച് വ്യാപരിക്കാനും തീരുമാനമെടുത്താൽ അത് മക്കളുടെ ജീവിതത്തിന് മാതൃകയാകും സ്വാധീനമാകും അനുഗ്രഹമാകും രണ്ടാമത്തേത് ഒരുമിച്ച് ഭക്ഷിക്കുക ഒരു കുടുംബം ഒരുമിച്ച് ഭക്ഷിക്കാൻ കഴിയുന്ന ഒരു ആത്മീയത അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഒരേ ഭക്ഷണം അപ്പനും അമ്മയും മക്കളും ഒരുമേശയ്ക്ക് ചുറ്റുമരുന്ന് അല്പം നേരമെടുത്ത് അനുഗ്രഹത്തോട് കൂടിയിട്ട് വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച് അത് ടി വി കണ്ടുകൊണ്ടോ മൊബൈൽ ഫോൺ നോക്കിക്കൊണ്ടോ അല്ല അങ്ങനെ ഒരു ആത്മീയ ചൈതന്യം ജീവിതത്തിൽ പ്രായോഗികമാക്കുന്നത് മക്കളുടെ വഴിമാറലുകൾക്ക് തടസ്സമായും അനുഗ്രഹമായും രൂപാന്തരപ്പെടും മൂന്നാമത്തെ ഒരു കാര്യം മാതാപിതാക്കളും മക്കളും ഒരുമിച്ചിരുന്ന് തെല്ലൊന്ന് സംസാരിക്കാനായിട്ട് ദ പ്രൈം ടൈം ഓഫ് ദ ഫാമിലി എപ്പോഴെങ്കിലുമൊക്കെ ഒരുമിച്ച് പ്രത്യേകിച്ച് വൈകുന്നേരങ്ങളിലൊക്കെ ടിവിയുടെ മുമ്പിലൊക്കെ സമയം ഒപ്പം അല്പനേരമെങ്കിലും അന്നത്തെ വിശേഷങ്ങൾ പരസ്പരമൊന്നു പങ്കുവയ്ക്കാനായിട്ട് മാതാപിതാക്കളും മക്കളും തീരുമാനിച്ചാൽ ആ കുടുംബത്തിൽ വഴിതെറ്റലുകളുടെ സാധ്യതകൾ കുറയും എന്ന് ശ്രദ്ധിക്കണം നാലാമത്തേത് ഈ രണ്ടു നിലയുള്ള വീട്ടിലൊക്കെ രണ്ടാം നില മക്കൾക്ക് വേണ്ടി വീതിച്ചു കൊടുത്തിട്ട് അവിടേക്ക് ഒരിക്കലും കയറാതെ ഈ മക്കളുടെ പ്രൈവസി എന്നൊക്കെ പറയുന്ന ലോകം വല്ലാണ്ട് വലുതായി കഴിയുമ്പം കുടുംബത്തോടും പ്രിയപ്പെട്ടവരോടും ബന്ധമില്ലാതായി മാറും നിർബന്ധമായിട്ടും ഇടയ്ക്ക് മാതാപിതാക്കൾ മുകളിലേക്കും മക്കൾ താഴേക്കുമൊക്കെ വന്ന് ഒരുമിച്ച് കുടുംബത്തിൻ്റെ കൂട്ടായ്മയുടെ പുണ്യവഴിയിൽ ഒരുമിച്ച് ജീവിക്കണത് നാലാമത്തെ കാര്യമാണ് അതും അനുഗ്രഹമാണ് അഞ്ചാമത്തേത് മക്കളോട് ബന്ധപ്പെട്ട് ചെറുപ്പം മുതൽ തന്നെ മൊബൈൽ ഫോണിൻ്റെ സോഷ്യൽ മീഡിയയുടെ അമിത ഉപയോഗത്തെ നിയന്ത്രിക്കാനായിട്ട് മാതാപിതാക്കളുടെ ഭാഗത്തുനിന്ന് ശ്രദ്ധയുണ്ടാവണം പഠനത്തിനൊന്നു പറഞ്ഞ് അവർ ചെലവഴിക്കുന്ന സമയത്തിൻ്റെ അധിക പങ്കും ഉപയോഗിക്കുന്നത് മറ്റു പല അറിവുകൾക്കും തെറ്റായ ചില കാര്യങ്ങൾക്കുമാണ് എന്ന് മാതാപിതാക്കൾ അറിയണം അതിന് നിയതമായ നിബന്ധനകളും കൃത്യമായ ചില നിർദ്ദേശങ്ങളും മാതാപിതാക്കളുടെ ഭാഗത്ത് ഉണ്ടാകണം എന്നതാണ് അഞ്ചാമത്തെ കാര്യം ആറാമത്തേത് അധികമായിട്ടുള്ള സൗന്ദര്യബദ്ധമായ ശ്രദ്ധ മക്കളിൽ കാണുമ്പം അത് അപകട സൂചനയാണെന്ന് ഓർമ്മിക്കണം അത് ആൺകുട്ടിയോ പെൺകുട്ടിയോ ആയിക്കൊള്ളട്ടെ വസ്ത്രധാരണത്തിലും അണിഞ്ഞൊരുങ്ങലും തലമുടിയുടെ ക്രമീകരണത്തിലും മറ്റ് സൗന്ദര്യ വർധക മേഖലയിലുമൊക്കെ അധികമായിട്ട് മക്കൾ ശ്രദ്ധിക്കുമ്പോൾ അത് അപകടത്തിൻ്റെ സൂചനയുണ്ട് എന്ന് തുടക്കത്തിലെ തിരിച്ചറിയാനായിട്ട് മാതാപിതാക്കൾ ശ്രദ്ധിക്കണം ഏഴാമത്തെ ഒരു കാര്യം പ്രതിഷേധങ്ങൾ വർദ്ധിപ്പിക്കുന്ന ഒരു നിലപാട് അപ്പനോടും പ്രത്യേകിച്ച് അമ്മമാരോടൊക്കെ തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ മക്കൾ വല്ലാതെ പ്രതിഷേധിക്കുന്നുണ്ട് എങ്കിൽ അത് വഴിമാറലിൻ്റെ ചെറു സൂചനകളാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് അവരെ സ്നേഹം കൊണ്ട് ചേർത്തു പിടിക്കാനായിട്ട് പൊതുവെ കൂടുതൽ പ്രതിഷേധിക്കുകയും വല്ലാണ്ട് വഴക്കുണ്ടാക്കുകയും നീ നിൻ്റെ വഴി ആയിക്കൊള്ളുക എന്ന് പറഞ്ഞ് അവരുമായിട്ട് കലഹത്തിലാവുകയും ചെയ്യാതെ കൂടുതൽ അനുഗ്രഹത്തോടെ ചേർന്ന് നിന്ന് അനുഗ്രഹത്തിൻ്റെ വഴിയെ അവരെ തിരികെ കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കണം എന്നതാണ് എട്ടാമത്തെ ഒരു കാര്യം ഒരു ഡിവൈൻ ഹോളി ടച്ച് എന്ന് പറയും ഈ അമ്മമാർ പ്രത്യേകിച്ചും മക്കൾ ഏതു പ്രായത്തിലെത്തിയാലും വിവാഹിതരാകുവോളം എങ്കിലും ഈ മക്കളെ ആൺകുട്ടിയോ പെൺകുട്ടിയോ ആയിക്കൊള്ളട്ടെ അവരെ സ്നേഹത്തോടെ കരുതലോടെ ശ്രദ്ധയോടെ ചേർത്തു പിടിച്ചാൽ ഈ മക്കൾക്കിടയിലുള്ള അരുതായുമകളെ അരുതാത്ത ഇണക്കങ്ങളെയും പിണക്കങ്ങളെയുമൊക്കെ ഈ അമ്മമാർക്ക് മനസ്സിലാക്കാൻ കഴിയും അത് ജന്മം കൊടുത്ത് വളർത്തി ഈ ഭൂമിയിലേക്ക് മക്കളെ പറഞ്ഞുപെടുന്ന അമ്മമാരുടെ അവകാശമാണ് പൂക്കൾക്കുടി ബന്ധം ബാഹ്യമായിട്ട് വിച്ഛേദിക്കപ്പെടുന്നുവെങ്കിലും ഈ ആന്തരികതയിൽ മറ്റൊരാളുടെ അവകാശിയാകുന്നതുവരെ ഈ അമ്മമാർക്കും അപ്പന്മാർക്കും ഇതുണ്ട് അത് കൃത്യമായിട്ടും ചെയ്യണം അപ്പം തൊടാൻ സമ്മതിക്കാത്ത വിധം അരികിലിരിക്കാൻ സന്നദ്ധമാകാത്ത വിധം മക്കൾ വഴിമാറുമ്പം വൈ അസ്വസ്ഥത കാണിക്കുമ്പം അത് അവരുടെ ജീവിതത്തിൻ്റെ മാറ്റത്തിൻ്റെ സൂചനയാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ കൈകാര്യം ചെയ്യാൻ ശ്രദ്ധയുണ്ടാവണം